हाई फ्रेंड्स वेलकम टू माय न्यू लेक्चर नाम एस मेकानिकल एम ई 402 डिजाइन ऑफ मशीन एलिमेंट्स 2 रिविजन लेक्चर्स नोक अब इन नमुक बीवल गियर्सी फस्ट टाइप प्रॉब्लम नोक कई क्लास नाम बीवल गियर डिजाइन प्रोसीजियर पढ़ी ई क्लास नाम अब प्रॉब्लम नोक अब क्वेश्चन ए पेयर ऑफ 14.5 डिग्री इनवल्यूट बीवल गियर्स कनेक्ट्स टू शाफ्ट at 60 degree to transmit 9 kilowatt at 900 rpm of 24 teeth cast steel pinion having design stress 138 MPa. ഇപ്പോ ഈ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ പ്രൊഫൈൽ 14.5 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, കണക്ട്സ് ടു ഷാഫ്റ്റ് അറ്റ് 60 ഡിഗ്രി. ഇതാണ് ഞാൻ പ്രൊസീജിയറിൽ പറഞ്ഞ കാര്യം. രണ്ട് ഷാഫ്റ്റുകൾ, അതായത് ഗിയർ, ബിവൽ ഗിയേഴ്സ് കണക്ട് ആകുന്നത് നമുക്ക് മൂന്ന് കണ്ടീഷൻ ഉണ്ടെന്ന് പഠിച്ചിരുന്നു. ലെസ് ദാൻ 90, ഈക്വൽ ടു 90, ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ ഇവിടെ കണ്ടീഷൻ വരുന്നത് ലെസ് ദാൻ 90 ആണ്, അതായത് 60 ഡിഗ്രി. ഓക്കെ, അത് ഇവിടുന്ന് ക്വസ്റ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമാണ്. സോ അടുത്തത്, ദി ഗിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് ആയൺ ഹാവിംഗ് ഡിസൈൻ സ്ട്രെസ് ഓഫ് 103 MPa ആൻഡ് റൺസ് അറ്റ് 300 RPM സോ ദാറ്റ് ഡിസൈൻ ദി ബിവൽ ഗിയർ. സോ ഗിവൺ ഡേറ്റ നമ്മൾ എഴുതി, നമുക്ക് തീറ്റ തന്നിട്ടുണ്ട് 60 ഡിഗ്രി, പവറുണ്ട് 9 kW, സ്പീഡുണ്ട് 900 RPM, പിനിയന്റെ ടീത്തുണ്ട് 24, സ്പീഡ് ഓഫ് ഗിയർ ഉണ്ട് 300 RPM, അതുപോലെ രണ്ടിൻ്റെയും ഡിസൈൻ സ്ട്രെസ്, പിനിയന്റെയും ഗിയറിൻ്റെയും ഡിസൈൻ സ്ട്രെസ് ഉണ്ട്. സോ സ്റ്റെപ്പ് വേണമെന്ന് പറഞ്ഞാൽ വെലോസിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഗിയർ റേഷ്യോ ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ശേഷം കണ്ടീഷൻ നോക്കുന്നു, ലെസ് ദാൻ 90 ഡിഗ്രി ആണ് അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ. സോ പിച്ച് ആംഗിൾ കണ്ടുപിടിക്കുകയാണ്. പിച്ച് ആംഗിൾ ഓഫ് പിനിയൻ എന്ന് പറഞ്ഞാൽ ടാൻഡ് L1 ഈസിക്കൽ ടു സൈൻ തീറ്റ ബൈ ഐ പ്ലസ് കോസ് തീറ്റ. അത് ചെയ്യുന്നു, അത് 0.247 കിട്ടും. L1 അപ്പോൾ ടാൻ ഇൻവേഴ്സ് 0.247 ചെയ്യുമ്പോൾ നമുക്ക് 13.49 ഡിഗ്രി എന്ന് നമ്മുടെ പിച്ച് ആംഗിൾ ഓഫ് പിനിയൻ കിട്ടും. അടുത്തത് പിച്ച് ആംഗിൾ ഓഫ് ഗിയർ ആണ്. പിച്ച് ആംഗിൾ ഓഫ് ഗിയർ ടാൻഡ് L2 ഈസിക്കൽ ടു സൈൻ തീറ്റ ബൈ 1 പ്ലസ് ഐ പ്ലസ് കോസ് തീറ്റ. സോ ചെയ്യുമ്പോൾ L2 46.01 ഡിഗ്രി എന്ന് കിട്ടും. ശേഷം വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ZD1 ZD2 Z1 by cos L1 Z2 by cos L2. അടുത്തത് നമ്മൾ വീക്ക് മെമ്പറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ലൂയിസ് ഫോം ഫാക്ടർ കണ്ടുപിടിക്കുന്നു, Y1 ഉം Y2 ഉം. അതിനാണ് നമ്മൾ ഈ വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് അത് കിട്ടും, Y1 ഉം Y2 ഉം. ശേഷം σD1 ഉം σD2 ഉം Y2 ചെയ്യുന്നു. അതിൽ നമുക്ക് ഗിയറാണ് വീക്കർ മെമ്പർ എന്ന് കിട്ടും. സോ ഡിസൈൻ ബേസ്ഡ് ഓൺ ഗിയറാണ്. സോ അതിൽ നിന്ന് ടാൻജൻഷ്യൽ ലോഡ് 1000 × P × CS/V. ഇതിൽ നമുക്ക് ഡയമീറ്റർ അറിയത്തില്ല, സോ മൊഡ്യൂളിൻ്റെ ടേംസിൽ എഴുതുന്നു, M × Z2 ടേം. കാരണം ഗിയറാണ് വീക്കർ, അതുകൊണ്ടാണ് D2 എന്നും M × Z2 എന്നും വന്നത്. സോ അവിടുന്ന് എമ്മിൻ്റെ ടേമിലൊരു വാല്യൂ കിട്ടും, 1.1309 × M എന്നുള്ള യൂണിറ്റ് അല്ല, ആ മൊഡ്യൂളിൻ്റെ എം ആണ്. സോ അത് ടാൻജൻഷ്യൽ ലോഡിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിയുമ്പോൾ M N എന്നുള്ളൊരു വില കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 1. ഇനി ലൂയിസിൻ്റെ ഇക്വേഷൻ നോക്കുക. ടാൻജൻഷ്യൽ ലോഡിന് σD2 × CV × B × Y × M × L − B/L ഇതാണ് നമ്മളിനി സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½ × √D1² + D2² അല്ലെങ്കിൽ M/2 √Z1² + Z2² അതാണ് എഴുതിയിരിക്കുന്നത്. സോ ബി എന്ന് പറഞ്ഞാൽ L/3, എൽ ഇവിടുന്ന് കിട്ടും. സോ L/3 കഴിഞ്ഞാൽ ബി ആയി, π × Y2 ചെയ്താൽ ക്യാപിറ്റൽ ലെറ്റർ വൈ ആയി. സോ അതിൽ നിന്ന് നമുക്ക് ലൂയിസ് ടാൻജൻഷ്യൽ ലോഡിൻ്റെ ഇക്വേഷൻ മൊഡ്യൂളിൻ്റെ ടേംസിൽ കിട്ടും. സോ അത് ഇക്വേഷൻ നമ്പർ 2 ആക്കി, ഫ്രം ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം ഇക്വേറ്റ് ചെയ്ത് M³ × CV ഫോമിൽ നിന്ന് മൊഡ്യൂൾ CV സീറോ പോയിൻറ്റ് 5 അസ്യൂം ചെയ്ത വില കൊടുത്ത് മൊഡ്യൂൾ കണ്ടുപിടിക്കുന്നു, അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നു, അതാണ് ഈ ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മളിത് ചെക്ക് ചെയ്യുന്നതാണ് LHS > RHS. ഇത് സ്പർഗിയറിൻ്റെ പ്രോബ്ലം തൊട്ട് അല്ലെങ്കിൽ സെക്ഷൻ തൊട്ടേ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് കൊടുത്ത് പറയാത്തത്. നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്, നമുക്ക് കിട്ടിയ മൊഡ്യൂൾ ശരിയാണോ ചെക്ക് ചെയ്യുന്നതാണ്. സോ അത് നോക്കുമ്പോൾ നമുക്ക് LHS > RHS ആണ് കിട്ടുന്നത്. സോ സെലക്ടഡ് മൊഡ്യൂൾ ഈസ് സ്യൂട്ടബിൾ. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദി വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ദി ഗിയർ സെറ്റപ്പ്, ദാറ്റ് ഈസ് പിച്ച് ഡയമീറ്റർ D1 D2, ദെൻ ഫേസ് വിഡ്ത് ബി, പിച്ച്, ടാൻജൻഷ്യൽ ലോഡ്, അഡെൻഡത്തിന്റെ വാല്യൂ, ഡിഡെൻഡത്തിന്റെ വാല്യൂ, അതിനുശേഷം അഡെൻഡം സർക്കിൾ ഡയമീറ്റർ, ഡിഡെൻഡം സർക്കിൾ ഡയമീറ്റർ, അഡെൻഡം സർക്കിൾ ഡയമീറ്റർ, ഡിഡെൻഡം സർക്കിൾ ഡയമീറ്റർ, ദെൻ അഡെൻഡം ആംഗിൾ, ദെൻ ഡിഡെൻഡം ആംഗിൾ,
റേഡിയൽ ലോഡ് ആക്സിയൽ ലോഡ് ഇതിൻ്റെ എല്ലാ ഇക്വേഷൻ നമുക്ക് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, എല്ലാ ഇക്വേഷൻ ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ഏത് പേജ് നമ്പറാണെന്ന് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ ഉള്ള വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് പേജ് നമ്പറാണെന്നുള്ള കാര്യം. അടുത്ത സ്റ്റെപ്പ് 5, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഡൈനാമിക് ലോഡും വിയർ റെസിസ്റ്റൻസും കണ്ടുപിടിക്കുന്നു. അതിനുള്ള ഇക്വേഷൻ ഡാറ്റാ ബുക്കിലുണ്ട്. ഞാൻ അതാണ് എഴുതിയിരിക്കുന്നത്, സിയുടെ വില. ഇവിടുത്തെ ഈ സിയുടെ വില കണ്ടുപിടിക്കുന്നത് സ്വർഗീയന്റെ ഹെലിക്കലിക്കിന്റെ അതേ കേസ് പോലെ തന്നെയാണ്. സി ഫ്രം ടേബിൾ ഇൻ ടു ഫ്രം എഫ് ആർ ഫ്രം ഫിഗർ ബൈ എഫ് ആർ ഫ്രം ടേബിൾ, ആ ഇക്വേഷൻ തന്നെ അത് ഉപയോഗിച്ചാണ് സി കണ്ടുപിടിക്കുന്നത്. സോ ഡൈനാമിക് ലോഡ് കിട്ടും, ശേഷം വിയർ റെസിസ്റ്റൻസ് ഡി വൺ ഇൻറ്റു ബി ക്യു ഇൻറ്റു കെ ഡിവൈഡ് ബൈ കോസ് ഡെൽ വൺ. സോ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നമ്മൾ കെ ലോഡ് സ്ട്രെസ് ഫാക്ടർ കെയുടെ വില കണ്ടുപിടിക്കുന്നു. കെയുടെ വില സ്റ്റാൻഡേർഡൈസ് ചെയ്തതാണ്, സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് കെ ഈസ് ഈക്വൽ ടു 1.275. സോ ഫ്രം ഡേറ്റാ ബുക്ക് ബ്രണ്ടൽ ഹാർഡ്നസ് നമ്പർ ഫോർ പിനിയൻ ഈസ് 400 ആൻഡ് ഗിയർ ഈസ് 300. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ബിവൽ ഗിയറിന്റെ ഡിസൈനാണ് ഇതിവിടെ. ലെസ് ദാൻ 60 ഡിഗ്രി ആയതുകൊണ്ടാണ് ഈ പിച്ച് ആംഗിൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇനി കൂടുതലും കേസിൽ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ആംഗിൾഡ് അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിട്ട് തന്നെയാണ്. അത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഷാഫ്റ്റ് അറ്റ് 60 ഡിഗ്രി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പകരം അക്യൂട്ട് ആംഗിൾ എന്നും ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാലും ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കണക്ടർ ഇൻ റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാലും അത് തീറ്റ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത കുട്ടികളുമുണ്ട്. സോ അത് മനസ്സിലായിക്കണം നല്ലപോലെ. കറക്റ്റ് ഡയറക്റ്റ് പറയണമെന്നില്ല ക്വസ്റ്റ്യനിൽ, നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൂടി ചോദിക്കാം. സോ അങ്ങനത്തുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ പോർഷൻ ബിവൽ ഗിയറിൻ്റെ ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലത്തിൻ്റെ ഈ പോർഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഡയമീറ്റർ അൺനോൺ പ്രോബ്ലമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡയമീറ്റർ നോൺ പ്രോബ്ലം ആണെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.